ചൈനയും തമ്മിലുള്ള ബന്ധം പഴയതിലും സങ്കീർണമാകുന്നു എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ സാഹചര്യത്തിൽ ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം. ആയുധ സംഭരണത്തിനായി 70,500 കോടി രൂപയുടെ പദ്ധതികൾക്ക് കൂടി പ്രതിരോധ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഇന്ത്യൻ സംസാരിക്കുന്നത്. സായുധ സേനകൾക്ക് ആയുധങ്ങൾ വാങ്ങുന്നതിന് 70,500 കോടി രൂപയുടെ പദ്ധതികൾക്ക് കൂടി അംഗീകാരം നൽകിയിരിക്കുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ ആത്മനിർഭാരതത്തിന് ഊർജം പകരുന്ന തരത്തിൽ തദ്ദേശ ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് നിലവിൽ കൂടുതൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായി സംഘർഷമുണ്ടായ 3 വർഷങ്ങൾക്കിപ്പുറവും പ്രതിരോധ മേഖലയിൽ ഇന്ത്യ പുലർത്തുന്ന ജാഗ്രത ചൈനയ്ക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. കരസേനയ്ക്കായി 307 അത്യാധുനിക ആർട്ടിലറി ഗൺ സിസ്റ്റം വാങ്ങുവാനുള്ള തീരുമാനവും പദ്ധതിയുടെ ഭാഗമാണ്. ഭാരത് ഫോർജ്, ടാറ്റ അഡ്വാൻസ് സിസ്റ്റം എന്നിവരുടെ പങ്കാളിത്തത്തോടെ DRDO നിർമ്മിച്ച 185mm 52 കാലിബർ ATAGS വാങ്ങുവാനുള്ള നിർദ്ദേശവും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ DAC അംഗീകരിച്ചിട്ടുണ്ട്. നാവികസേനയുടെ മുൻനിര പടക്കപ്പലുകൾക്കായി 200 ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ കൂടി ആയുധ സംഭരണ പദ്ധതിയുടെ ഭാഗമായി ശേഖരത്തിലേക്ക് വാങ്ങും. കൂടാതെ ശക്തി, EW സിസ്റ്റം, ഹെലികോപ്റ്ററുകൾ എന്നിവയും നാവികസേനയ്ക്ക് വേണ്ടി വാങ്ങുന്നുണ്ട്. വ്യോമസേനയ്ക്കായി 30MKI വിമാനങ്ങൾക്കായി ദീർഘദൂര സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ വാങ്ങുവാനും ധാരണയായിട്ടുണ്ട്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ആയുധ സംഭരണത്തിനായി 271,538 കോടി രൂപയാണ് മാറ്റിവെച്ചത്. ഇതിൽ 98.9% തുകയും ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ തന്നെയാണ് ചെലവഴിച്ചത് എന്നത് അഭിമാനകരമായ നേട്ടമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തി. അതേസമയം ഇന്ത്യൻ കരസേനയിലും വ്യോമസേനയിലും 7,000 വനിതാ ഉദ്യോഗസ്ഥർ സേവനമനുഷ്ഠിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന ലോക്സഭാ യോഗത്തിലാണ് കേന്ദ്ര സർക്കാർ കണക്കുകൾ പുറത്തുവിട്ടത്. ഇതുപ്രകാരം ഇന്ത്യൻ കരസേനയിൽ 1,636 പേരും വ്യോമസേനയിൽ 748 പേരുമാണ് വനിതാ ഉദ്യോഗസ്ഥരായി നിലവിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന കേഡർ പദവിയിൽ വനിതകൾ മാത്രമാണ് സേവനമനുഷ്ഠിക്കുന്നതെന്നാണ് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട് പറഞ്ഞത്. നിലവിൽ 7,093 വനിതകൾ കരസേനയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അതിൽ 6,993 പേർ ആർമി മെഡിക്കൽ കോപ്സിലും ആർമി ഡെന്റൽ കോപ്സിലും മിലിറ്ററി നഴ്സിംഗ് സർവീസിലെയും സേവനം നടത്തുകയാണ്. കൂടാതെ 100 വനിതകൾ മറ്റ് റാങ്കിങ്ങിലും സേവനമനുഷ്ഠിക്കുന്നതായി അജയ് ഭട്ട് കൂട്ടിച്ചേർത്തു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാണ് സൈന്യത്തിൽ എല്ലാ ജോലിയിലും ഉദ്യോഗസ്ഥർ സേവനമനുഷ്ഠിക്കുന്നതെന്നും അജയ് ഭട്ട് പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയിലെ വിവിധ പ്രവർത്തനങ്ങളുടെയും കോമ്പാറ്റ് യൂണിറ്റുകളുടെയും കമാൻഡിംഗ് ഓഫീസറുടെ പ്രധാന നിയമനങ്ങൾ നടത്താൻ വനിതാ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.